എക്കോ ക്ലബിൻ്റെ ഭാഗമായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് അവയർനെസ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രോൾ ബേസ്ഡ് പോസ്റ്റേഴ്സും അല്ലാതെ തന്നെ വേസ്റ്റ് സെഗ്രിഗേഷനെ പറ്റിയുള്ള പോസ്റ്റേഴ്സും ക്ലാസ്സുകളിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് എം ജി സി എൽ എക്കോ ക്ലബ്ബ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സുകളിലോട്ട് പോവുകയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്താണ് ഇനി നമ്മളിവിടെ ചെയ്യാനുള്ളത്, ഈ പ്രോഗ്രാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. വെറ്റ് വേസ്റ്റ് ഇടാനായിട്ടുള്ള ഡസ്റ്റ്ബിൻ വച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രീൻ ബിന്നിലാണെങ്കിൽ ഫുഡ് വേസ്റ്റ് ആണ് ഇടാനുള്ളത്. ഫോർ എക്സാമ്പിൾ, ക്ലാസ്സിലിരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ വേസ്റ്റ് വരുന്നത് ഗ്രീൻ ബോക്സിൽ ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ ബ്ലൂ ബോക്സിൽ പ്ലാസ്റ്റിക്, അതേപോലെ ലൈക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇടാനുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ക്യാൻറ്റീനിലും ഇതേപോലെ എക്കോ ക്ലബിൻ്റെ പാർട്ടായിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പോസ്റ്റേഴ്സ് വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റ് സെഗ്രിഗേഷന് വേണ്ടിയിട്ട് ഡസ്റ്റ്ബിൻസും വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. അതായത് വേസ്റ്റുകൾ ഏത് അതായത് ബിന്നിൽ ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതേപോലെ തന്നെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബോട്ടിൽസ് ഫുഡ് വേസ്റ്റ് ഒന്നും ടേബിളിൽ ഉപേക്ഷിക്കാതിരിക്കുക, അതായത് ഡസ്റ്റ്ബിന്നിൽ ഉപേക്ഷിക്കുക.